ഇതൊരു സാധാരണ കയ്യല്ല, മഹാറാണിയുടെ കയ്യ. ആഭരണവും സമ്പത്തും ഒരുപാട് വന്നു ചേർന്ന കയ്യല്ലേ? ഈ പറഞ്ഞതെല്ലാം കിറു കൃത്യോ? സ്വാമി, ഞാൻ വലിയൊരു വ്യക്തിയെ വീഴ്ത്താൻ പോവാ. എല്ലാ കാര്യം ഭംഗിയായിട്ട് നടക്കണം. എല്ലാ കാര്യങ്ങളും സ്വാമി ഒന്ന് നോക്കി പറഞ്ഞു തരണം. മകളെ, വീഴാനുള്ളത് നിസ്സാരനായ ആളല്ല, ചക്രവർത്തിക്ക് തുല്യമായ സ്ഥാനങ്ങളുള്ള ആളാ. പക്ഷേ കർമ്മമണ്ഡലം ഉയർന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നിന്റെ ശത്രു വീഴും, ഒരിക്കലും എഴുന്നേൽക്കാനാകാത്ത വിധം വീഴും. എല്ലാ ശത്രുക്കളെയും നിങ്ങൾ ജയിക്കും. ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. എപ്പോഴും സന്തോഷമുള്ള വാർത്തകളായിരിക്കും നിങ്ങളെ തേടി വരുന്നത്. ഒരു മിനിറ്റ് കൈയൊന്ന് വിട്ടേ. ഹലോ മായാവതി, ഇത് ഞാനാ, ദേവരാജൻ. ഞാൻ പറഞ്ഞില്ലേ, അതാ ആദ്യത്തെ വാർത്ത എത്തിക്കഴിഞ്ഞു. ഹലോ, അതെ, മായാവതി ഹിയർ. മായാവതി വർഷയെ സിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, എന്തു പറ്റി വർഷയ്ക്ക്? എന്തു പറ്റി വർഷ? ഒന്ന് തലചുറ്റി വീണു. അയ്യോ, എന്റെ മോക്ക് എന്തു പറ്റി വർഷ? അയ്യോ, എന്റെ മോളെ. മായാവതി, നിങ്ങൾ ഉടനെ ഒന്ന് ഇങ്ങോട്ട് വരണം. ശരി, എന്റെ ഗുരുവായൂരപ്പ. അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് ഒരു 100 രൂപ വെക്കേ. എടാ കള്ള സ്വാമി, ഇനി അങ്ങോട്ട് സന്തോഷമുള്ള വാർത്ത കേൾക്കാന്ന് പറഞ്ഞിട്ട് സന്തോഷം. അവന് അവനൊരു അയ്യോ, എന്റെ മോള് വർഷ, വർഷേ. വർഷയ്ക്കും കുഞ്ഞിനും ഈശ്വര, ഇന്നും കൂടി ഞാൻ ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകളും നടത്തിയതാണല്ലോ, എന്തിനാ ദൈവങ്ങൾ നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത്? മധു, ഇത്തരം സന്ദർഭങ്ങൾ സമചിത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ ഇരിക്കും ദേവേട്ട? എന്തെങ്കിലും സംഭവിച്ചാ എന്റെ അഭിഷേകനോട് ഞാൻ എന്ത് മറുപടി പറയും? സിസ്റ്റർ, വർഷാഭിഷേകിന് എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിയിക്കും മാഡം. മധു, നീ അവിടെ ഇരിക്കേ. ദേവേട്ട, ഇരിക്കേ. വർഷ മോളെ, സിസ്റ്റർ. എന്താ? അയ്യോ വർഷേ, മോളെ. അയ്യോ, എന്റെ മോള് വർഷയ്ക്ക് എന്താ പറ്റിയത്? വർഷേ, മോളെ, മോളെ. അയ്യോ, ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്റെ മോളെ സൂക്ഷിച്ചു കൊണ്ട് നടന്നതല്ലേ. മധു, എന്റെ മോക്ക് എന്താ പറ്റിയത് പറയ്. എന്താ എന്റെ വർഷമോക്ക് പറ്റിയത്? അത് വർഷയ്ക്ക് പെട്ടെന്നൊരു പെയിൻ വന്നു, ഒരു വീഴ്ചയും പറ്റിയെന്നാ പറഞ്ഞത്. അയ്യോ, എങ്ങനെയെന്ന് അറിയില്ല. ഊർമ്മൾ അപ്പ തന്നെ വർഷ ആശുപത്രിയിൽ എത്തിക്കായിരുന്നു. ഊർമ്മിള, എന്താ പറഞ്ഞേ? അപ്പൊ മധുമതി അല്ല വർഷ ആശുപത്രിയിലാക്കിയത്. അല്ല, സംഭവം നടക്കുമ്പോ മധുമതി ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു. അപ്പോ ഊർമിള മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഊർമിളയെ ഏൽപ്പിച്ചപ്പോ മധുവിന് സമാധാനമായല്ലോ. എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാനാണ് അവരെ ഏൽപ്പിച്ചിട്ട് പോയത്. മായാവതി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വർഷ വീണതിന് ഊർമിള എന്ത് വഴിച്ചെന്ന് ആർക്കറിയാം? വീണതാണോ വീഴ്ത്തിയതാണോന്ന്? മായാവതി, ഇത് ഹോസ്പിറ്റലാണ്, എല്ലാവരും ഓരോരോ ടെൻഷനിലാ. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കേ. അയ്യോ, എന്റെ മോള്. മായാവതി,
ദയവു ചെയ്ത് നിങ്ങളൊന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കെ. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ ഒച്ച എടുത്ത് സംസാരിക്കുന്നതാ നിങ്ങൾക്ക് കുഴപ്പം. ഊർമിള ചെയ്തതല്ലേ? എന്റെ ഭഗവാനെ, ഇത്തരം ആൾക്കാരാണല്ലോ എനിക്ക് ബന്ധുക്കളായിട്ട് തന്നത്. അല്ലെങ്കിൽ തന്നെ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ദിവസം അവളെ ഞാൻ എങ്ങനെ കൊണ്ടു നടന്നതാന്നറിയോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ എന്റെ കണ്ണൊന്ന് തെറ്റി, നിങ്ങളും അവിടെ ഇല്ല. എന്റെ ഈശ്വര, എനിക്കറിയാം, ഊർമിള ദേവി അറിയാതെ അവൾക്കൊന്നും സംഭവിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, അതും ഇന്ന് തന്നെ എന്റെ മോള് വീഴുവോ? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവനോട് വെച്ചേക്കില്ല ഞാൻ ഒന്നിനെയും. മായാവതിയാ പറയുന്നേ. മായാവതി, അങ്ങനെയൊന്നും പറയല്ലേ, ഈശ്വരൻ ക്ഷമിക്കില്ല. ഊർമിളയാ വർഷയ്ക്ക് ബ്ലഡ് കൊടുത്തത്. അതിന്റെ ക്ഷീണവും മയക്കവും ഇതുവരെ മാറിയിട്ടില്ല. അത് ശരി, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ബ്ലഡും കൊടുത്തിരിക്കുന്നു. കള്ളത്തരം മറയ്ക്കാൻ നോക്കുക. ഞാൻ അവരൊന്ന് കാണട്ടെ, അവരുടെ മുഖത്ത് നോക്കി എനിക്കൊന്ന് ചോദിക്കണം. ഊർമിളാദേവി, മതിയാക്കാറായില്ലേ നിങ്ങളുടെ നാടകം? അഭിനയിച്ചു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ബ്ലഡ് കൊടുക്കാൻ കിടക്കുന്നു. അപ്പ ആരും സംശയിക്കില്ലല്ലോ. മായാവതി, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല ഊർമിളാദേവി, എന്റെ മോളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയില്ലയോ? ആരും അറിയില്ലെന്ന് കരുതിയോ? അഭിഷേകിന്റെ അച്ഛനെയും അമ്മയും ഊർമിളാദേവിക്ക് പറ്റിക്കാൻ കഴിഞ്ഞേക്കും. അവരെല്ലാം അങ്ങ് വിശ്വസിക്കും ഈ അഭിനയം. ഇത് മായാവതിയാ, ഓർത്തോ. മായാവതി, നിങ്ങള് എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദേ മിണ്ടരുത്. ഊർമിളാദേവി, ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടും നിങ്ങളെ ഞാൻ വിശ്വസിക്കണമല്ലേ? എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ തള്ളി താഴെയിടാൻ പിശാചിന് പോലും തോന്നില്ല. ഓർത്തോ, മായാവതി വെറുതെ വിടില്ല, അനുഭവിപ്പിക്കുകയില്ല. എന്താ ഇത്? നിങ്ങളാരാ? ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. എന്തിനാ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? വെറുതെ ഒന്നുമല്ല, കാര്യം എന്താണെന്ന് ഇവർക്കറിയാം. അതെന്തായാലും പ്രശ്നമില്ല, ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങാം. അതെ, എന്നോട് ഇറങ്ങാൻ പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഈ ആശുപത്രിയുടെ മുതലാളിയൊന്നും അല്ലല്ലോ. ഇതുപോലെ 10 ആശുപത്രി വാങ്ങാൻ കഴിവുള്ളവളാ എന്റെ മോള്. എന്നെ നീ പേടിപ്പിക്കുന്നോ? മതി, നിർത്ത്. ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങ്. ഊർമിളാദേവി, രക്ഷപ്പെട്ടതൊന്നും വിചാരിക്കണ്ട, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കാണിച്ചു തരാ ഞാൻ. ഇങ്ങോട്ട് ഇറങ്ങ്, കയ്യൊന്നും. ഞാൻ വെറുതെ വിടില്ല, വിടാനല്ലേ പറഞ്ഞു. ഊർമിളാദേവിക്ക് ഈ മായാവതി ആരാന്നറിയില്ല, കാണിച്ചു തരുന്നുണ്ട്. മായാവതിയാ പറയുന്നത്. ആഹാ, ഡോക്ടർ,
വർഷയ്ക്ക് അത് ശക്തമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടറും രോഗികളുടെ ബന്ധുക്കളോട് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് വർഷയുടെ വീഴ്ചയിൽ പ്ലാസന്റയ്ക്ക് പോലും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇന്റേണൽ ബ്ലീഡിംഗ് നിൽക്കാത്ത അവസ്ഥയാണ്. അയ്യോ, നീ വേട്ട, ഈശ്വര, ഐ മീൻ കുറച്ച് ഗുരുതരാവസ്ഥയാണ്. ഡോക്ടർ എന്ന നിലയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എങ്കിലും പ്രാർത്ഥിക്കേ. ഏറ്റവും വലിയ ഡോക്ടർ ഈശ്വരൻ തന്നെയാ. ഡോക്ടർ എന്തൊക്കെ ഈ പറയുന്നേ? നമ്മുടെ മോള്, അയ്യോ മധു, എന്തിനാ മധു കരയുന്നേ? ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ ആരും ഒന്നും പറയാത്തെ? എന്താ എന്റെ മോക്ക് പറ്റിയേ? മായാവതി, വർഷയുടെ നില അല്പം ഗുരുതരമാണ്. ഞാൻ അവസാനം വർഷയെ വിളിക്കുമ്പോ ഊർമിള ദേവി കൂടെ ഉണ്ടായിരുന്നു, പിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അപ്പോ എന്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഊർമിള ദേവി തന്നെയാ. അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോ നിങ്ങളും ഊർമിള ദേവിക്ക് കൂട്ടു നിൽക്കുക. എന്നാലും എന്റെ മധു, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ മോളെ കൊലക്ക് കൊടുത്തപ്പോ സമാധാനായല്ലോ. അകത്ത് ജീവന് വേണ്ടി മല്ലടിച്ച് കിടക്കുന്നത് എന്റെ മോളാ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് നഷ്ടം, നിങ്ങളുടെ മോന് വേറെ പെണ്ണ് കിട്ടും. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് നഷ്ടം, നിങ്ങളുടെ മോന് വേറെ പെണ്ണ് കിട്ടും. എന്റെ മോളായിട്ട് കാണണ്ട, നിങ്ങളുടെ മകന്റെ കുട്ടിയല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നെ. അതെങ്കിലും ഒന്ന് ഓർക്കായിരുന്നു. ഒരു അമ്മയുടെ വേദന നിങ്ങൾക്കറിയില്ലേ. മധു, നിങ്ങളും പ്രസവിച്ചൊരു സ്ത്രീ അല്ലയോ? അയ്യോ, എന്റെ വർഷം മോളെ, മോളെ, ഊർമിളെ, നീ വർഷയോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് അവളുടെ മുറിയിൽ പോയിരുന്നോ? പറ ഊർമിളെ, പോയിരുന്നോ? മധു, മായാവതിയെ പോലെ. മധു, നീ എന്തൊക്കെ പറയുന്നു? നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ? എന്താ ഇങ്ങനെ? ദേവേട്ട, ഞാൻ അറിയാതെ സങ്കടം കൊണ്ട് ചോദിച്ചു പോയത്. ഏതൊരമ്മയ്ക്ക് സങ്കടം വരും? അത് ആണുങ്ങൾക്ക് മനസ്സിലാവില്ല. മധു ചോദിച്ചാൽ എന്താ തെറ്റ്? ഇത്രയല്ലേ ചോദിച്ചുള്ളൂ? അവിടെ നിന്ന് നിന്നെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഒരു തീരുമാനമൊക്കെ അറിഞ്ഞിട്ട് പോയാ മതി. മായാവതി, നിങ്ങൾ തന്നെ പറഞ്ഞു അമ്മമാരുടെ വേദനയെ കുറിച്ച്. എന്നിട്ടാണോ ഈ പ്രകടനമൊക്കെ? പോയിരുന്ന് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഇവിടെ നിന്ന് സമയം കളയണ്ട, ഇതൊരു ഹോസ്പിറ്റലാ. ഇവരാ, ഇവരാ ഇതിനെല്ലാത്തിനും കാരണം. അയ്യോ, എന്റെ മോള്. Oh,
എന്റെ മോളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയില്ലയോ? നീ വർഷയോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് അവിടെ മുറി പോയിരുന്നോ? ഈ വീഡിയോ ക്ലിപ്പിംഗ് കൂടി ആന്റി ഒന്ന് കാണും. ഇത് കണ്ട ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അർജുൻ, എനിക്കവനെ കാണണം. എന്താ ഉർമ്മിള ഇത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ എന്താ പറയാതെ പോയത്? വർഷയെങ്കിലും പറയണ്ടേ? അമ്മേ, അത് അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. എനിക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ തോന്നി. പ്രഷറിന്റെ ടാബ്ലറ്റ് തീർന്നു പോയിരുന്നു. പറഞ്ഞു വിട്ട് വാങ്ങിക്കാന്ന് കരുതിയ ഡ്രൈവറും ഇല്ലായിരുന്നു. പുറത്ത് ഒരു ഓട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ എന്ന് കരുതി. അപ്പോ വർഷ എവിടെ പോയതാ? അത് എനിക്കറിയില്ല അമ്മേ. അപ്പോ നീയല്ലേ അവളെ ആശുപത്രിയിൽ എത്തിച്ചത്? അതെ അമ്മേ. ഞാൻ ടാബ്ലറ്റ് വാങ്ങി തിരികെ വരുമ്പോ റോഡിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താന്നറിയാനായിട്ട് നോക്കുമ്പോ അവിടെ റോഡിൽ വീണു കിടക്കുക വർഷ. അയ്യോ ഈശ്വര, നീ തന്നെ കാത്തു. എന്തായാലും ആ സമയത്ത് നീ അവിടെ എത്തിയത് നന്നായി. അതുകൊണ്ടല്ലേ വർഷ കണ്ടത്? ഈശ്വരൻ നിന്നെ അവിടെ എത്തിച്ചതാ ഉറുളെ. അമ്മേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. അപ്പോ വർഷ എന്തിനായിരിക്കും പുറത്തു പോയത്? ഇത്രയും താമസിക്കുന്നതല്ലോ. പുതിയ സ്ഥലമായതുകൊണ്ട് എന്നോട് പറയാതെ എവിടെയും പോവുകയില്ല. ഇന്ന് പിന്നെ എന്താ പറ്റിയത്? ഈശ്വരന്മാരെ, എന്റെ മനസ്സിൽ വല്ലാത്ത പേടി തോന്നുന്നു. എന്റെ ഏട്ടന് എന്തോ പറ്റിയെന്നൊരു ആദി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ എവിടെ പോയി അന്വേഷിക്കണ്ടേ? ആരോടാ ചോദിക്കണ്ടേ?
ഓ കരണ്ട. അവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്.